ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിവാദങ്ങൾ കത്തിപ്പടരുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ കർഷകരുടെ ഒരു അഭിപ്രായം. അവർ പറയുന്നു യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം മടങ്ങി വരണം എന്നാണ്. പ്രത്യേകിച്ച് സർക്കാർ നെല്ലിൻ്റെ സംഭരണ വില ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പുതുക്കിയ വില കേൾക്കാൻ വേണ്ടി കർഷകർ കാത്തിരിക്കുകയാണ്. ചാക്ക് കണക്കിന് നെല്ല് ഇപ്പോൾ പാലക്കാട്ടെ കണ്ണാടിയിൽ കെട്ടിക്കിടക്കുന്നുവെന്നും ഈ കർഷകർക്ക് പരാതിയുണ്ട്. സ്ഥാനാർത്ഥികൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നാണ് ഈ കർഷകർ വളരെ ശക്തിയുക്തം വാദിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാടിന്റെ ഭംഗി കണ്ണാടിയിൽ കാണാം. 750 ഹെക്ടറോളം കൃഷിഭൂമിയാണ് ഇവിടെ. ഈ മനോഹരമായ കാഴ്ചകൾക്ക് പുറകിൽ കർഷകന്റെ മുടങ്ങാത്ത അധ്വാനമുണ്ട്. പക്ഷേ അതിന്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. കണ്ണാടി പഞ്ചായത്തിൽ പലയിടത്തും നെല്ല് കെട്ടിക്കിടക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക്. കിണാശേരിയിലെ കർഷകൻ പ്രസാദിന്റെ ഗോഡൌണാണിത്. ഒരു മാസമായി നെല്ല് കെട്ടിക്കിടക്കുന്നു. ഒന്നാം വിള നെല്ല് സംഭരണം ആരംഭിച്ചെങ്കിലും ഒച്ചിഴയുന്ന വേഗമാണ്. പുതുക്കിയ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പച്ചച്ചീട്ട് തന്നിട്ട് പോയിട്ട് ദിവസങ്ങളെ 9 സമിതികളുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അവിടെ ഇതേപോലെ നെല്ല് കെട്ടിക്കെടുക്കുകയും നെല്ല് സ്റ്റോർ ചെയ്യാൻ കഴിയാത്തവർ കിട്ടിയ വിലയ്ക്ക് പൊതുമാർക്കറ്റിൽ 19 രൂപയ്ക്കും 20 രൂപയ്ക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഈ ബൈ ഇലക്ഷനും വന്നിരിക്കുക. അത് കർഷകൻ ഭരണത്തിനെതിരെ ഒരു വികാരം എന്തായാലും ഇത് ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നെല്ല് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തവർ കിട്ടിയ വിലയ്ക്ക് വിൽക്കുന്നു. എടുക്കാൻ പറ്റില്ല. അതപ്പോൾ ഉണക്കി വെച്ചിട്ട് ആഴ്ചകളായി തൂക്കിയിട്ട് അവിടെ കൊണ്ടുപോയിക്കുന്നു. എടുക്കാൻ വന്നിട്ടില്ല. അല്ലപ്പോ ഇതെത്ര ഞങ്ങൾ മാസങ്ങളായി ഇപ്പോൾ ഈ പണി ഈ നെല്ലുകാറ്റ തട്ടിൽ ഇവിടെ മാസങ്ങളായി. മഴ ഉച്ച വരെ ചെയ്യും, വീട്ടിൽ പോകും. മഴയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൂലി തരാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഇപ്പോൾ പോണത്. നെല്ലാണ് ഇവിടുത്തെ മനുഷ്യരുടെ ജീവനാടി. അതിലുണ്ടാകുന്ന ചെറിയ പ്രതിസന്ധി പോലും ഉള്ളുലയ്ക്കും. കണ്ണാടിയിൽ തെളിയുന്ന 3 സ്ഥാനാർത്ഥികളിൽ ഒരാൾ 23 നവംബർ ഈ നാടിൻ്റെ ജനപ്രതിനിധിയാകും. അങ്ങനെ വിജയിച്ചു വരുന്ന ഒരാളിൽ ഇവിടുത്തെ കർഷകർ വലിയ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ആശ്വസിക്കുന്നുണ്ട്. അത് കാക്കാൻ കഴിയട്ടെ. അർഷാക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24, പാലക്കാട്.